ഏവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ഇന്നത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താന്തം 17-ാം അധ്യായം, സെക്കരിയാവ് 1-ാം അധ്യായം, യോഹന്നാൻ 17:1-26, വെളിപ്പാട് 14:1-6 വാക്യങ്ങൾ. ലോകത്തിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ സഭാ അംഗങ്ങളോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മെ കൂടുതൽ സന്തോഷമുള്ളവരാക്കി തീർക്കും. പ്രിയ സ്നേഹിതരെ, നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്നത് അല്ലെങ്കിൽ സന്തോഷം നൽകുന്നത് നാം വായിച്ച സുവിശേഷ ഭാഗത്ത് എഴുതിയിട്ടുള്ള ഒരു വാചകമാണ്, ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്: ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ നിമിത്തം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഇവർ ശിഷ്യന്മാരാണ്, വിശ്വസിക്കുന്നവർ. പെന്തക്കോസ്നാൾ വിശ്വസിച്ച ആളുകൾ മുതൽ കർത്താവിന്റെ 2-ാം വരവിന് മുൻപ് വിശ്വസിക്കുന്ന ആളുകളെ വരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രാർത്ഥന എനിക്ക് കൂടെ വേണ്ടിയായിരുന്നു, എന്നെയും അവന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി, താങ്കളെയും അവന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പ്രിയപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, വണങ്ങുന്നു, നമസ്കരിക്കുന്നു. അങ്ങേക്കായി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.